വെൽക്കം ടു ഈസി എക്സ്പോർട്സ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് വീട്ടിലിരുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന സ്മോൾ ബിസിനസ് ഐഡിയാസിനെ കുറിച്ചാണ്. പക്ഷേ ഈ സ്മോൾ ബിസിനസ് ആണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ടേൺ ഓവർ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ബിസിനസ് ഐഡിയയാണ് ബോട്ടിൽ പ്രിന്റിംഗ്. ബോട്ടിൽ പ്രിന്റിംഗ് എന്ന് പറയുമ്പോൾ ഇതുണ്ട്, ഇതൊക്കെ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ബോട്ടിൽസ് ആണ്, വൈറ്റ് കളറുള്ള ബോട്ടിലാണ്. ഈ ബോട്ടിൽ നമുക്കൊരു കമ്പനിയുടെ പേരിൽ സ്ക്രീൻ പ്രിന്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതെങ്ങനെയാണ് സ്ക്രീൻ പ്രിന്റ് ചെയ്യുന്നുള്ളത് ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു ബിസിനസ് സാധ്യത എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇതിപ്പോൾ ഒരു പെർഫ്യൂമിൻ്റെ കുപ്പിയാണ്, അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഓൺ ബ്രാൻഡിൽ പെർഫ്യൂം ഉണ്ടാക്കി സെല് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, ഓരോ ഷോപ്പ് ഓണേഴ്സ് അല്ലെങ്കിൽ ഓരോ ബിസിനസ് ഓണേഴ്സിനെ നിങ്ങൾ കണ്ടിട്ട് അവരുടെ ബ്രാൻഡിൽ നിങ്ങൾക്ക് പെർഫ്യൂമോ അതുപോലെയുള്ള മറ്റെന്ത് പ്രോഡക്റ്റ് ആണെങ്കിലും അവരുടെ ബ്രാൻഡിൽ ബോട്ടിൽ പ്രിന്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുമെന്ന് പറയും. അപ്പോൾ ഇതിനകത്ത് മാർജിൻ കുറവാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഓളിയും ബിസിനസ് കൊണ്ടുവരാൻ പറ്റും. കാരണം ഇത് നമ്മളൊരു ഗീവ് ഐഡിയാസ് ആണ് നമ്മുടെ കസ്റ്റമറിലേക്ക് കൊടുക്കുന്നത്. അവർക്ക് അവരുടെ ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു അവസരമാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. സോ ഇതൊരു വളരെ നല്ല ബിസിനസ് ഐഡിയ ആണ്, നിങ്ങൾക്ക് ഈ ഒരു ഐഡിയ ട്രൈ ചെയ്യാവുന്നതാണ്. രണ്ടാമത്തെ ബിസിനസ് ഐഡിയ ആണ് മൊബൈലിൻ്റെ കവറുകൾ പ്രിന്റ് ചെയ്യുക എന്നുള്ളത്. സോ ഇതൊക്കെ ഡിഫറെൻ്റ് ടൈപ്പ് ആയിട്ടുള്ള മൊബൈൽ കവേഴ്സ് ആണ്. ഇതിലൊക്കെ നമുക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റും, അതായത് നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ഫോട്ടോ, അവർ തരുന്ന ഫോട്ടോ നമുക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റും. അപ്പം അത് പ്രിന്റ് ചെയ്യുന്ന മെഷീൻസിൻ്റെ വീഡിയോസ് ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഒരു ചെറിയ മെഷീൻ, അത് ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിങ്ങൾ മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള വീഡിയോസ് ഉള്ളത്, ഇതുപോലെയുള്ള മൊബൈൽ ഫോണിൻ്റെ കവറുകളൊക്കെ നിങ്ങൾ കസ്റ്റമേഴ്സിൻ്റെ ഫോട്ടോസൊക്കെ വെച്ച് ചെയ്യുന്നതിൻ്റെ വീഡിയോസ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലത്തെ റീൽസുകൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന നിങ്ങൾക്ക് കൂടുതൽ ഓർഡേഴ്സ് എടുക്കാൻ പറ്റും. അപ്പോൾ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിലാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, നിങ്ങൾ കൂടുതൽ ഓർഡേഴ്സ് എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല റവന്യൂ വീട്ടിലിരുന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് മൊബൈൽ ഫോണിൻ്റെ കവർ പ്രിന്റിങ് മഗ് പ്രിന്റിങ്. മഗ് പ്രിന്റ് ചെയ്യാനും നിങ്ങൾക്ക് വളരെ ചെറിയൊരു മെഷീൻ്റെ ആവശ്യമുള്ളൂ. പക്ഷെ നമ്മളെങ്ങനെ ഇതുപോലത്തെ ക്വാളിറ്റി മഗ്ഗുകളൊക്കെ പ്രിന്റ് ചെയ്ത് കൊടുത്താൽ ഉപയോഗിക്കുന്ന കസ്റ്റമേഴ്സിന് വർഷങ്ങളോളം ഈ ഒരു മഗ് യൂസ് ചെയ്യാൻ പറ്റും. ഇത് തന്നെ എനിക്ക് വന്ന മൂന്നോ നാലോ വർഷം പഴക്കമുള്ള മഗ്ഗാണ്. അപ്പോൾ ഇതുപോലത്തെ മഗ്ഗുകൾ പ്രിന്റ് ചെയ്യുന്നതിൻ്റെ ഇതിപ്പോൾ അത്ര ട്രെൻഡിങ് അല്ല, പക്ഷേ ഇതിൻ്റെ വീഡിയോസ് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കറക്റ്റായിട്ട് റീൽസ് ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് ഇതിന് ഓർഡേഴ്സ് കിട്ടും. അത്യാവശ്യം മാർജിനും ഉണ്ട്, നമുക്ക് കൂടുതൽ ഓർഡർ പിടിക്കാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ്. നിങ്ങൾ ഇത് മാത്രമായിട്ട് ചെയ്യല്ല, മറ്റ് ബിസിനസ്സുകൾ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഈ ഒരു ബിസിനസ്സോടെ. നമ്മൾ ഈ ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന മൊത്തം പ്രിന്റിങ്ങുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ് ഐഡിയാസ് ആണ്. അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ചേർക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് ഐഡിയാണ് മഗ് പ്രിന്റിങ്. നാലാമത്തെ ബിസിനസ് ഐഡിയാണ് ബോട്ടിൽ പ്രിന്റിങ്. അതായത് ഇപ്പോൾ ഇതൊരു ജസ്റ്റ് ഒരു പ്രിന്റിംഗ് ആണ് നിങ്ങൾക്ക് കാണാം, ഒരു കമ്പനിയുടെ ബ്രാൻഡ് നെയിം ആണ് ഇതിൽ പ്രിന്റ് ചെയ്ത് വന്നേക്കുന്നത്. ഇപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഐസ്ക്രീമുകളുടെ കപ്പ്, ചെറിയ ചെറിയ ക്യാൻ ബോട്ടിൽസ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിലെ വീഡിയോസിൽ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതുപോലത്തെ ബോട്ടിൽസ് നമ്മൾ പ്രിന്റ് ചെയ്യുന്ന ചെറിയൊരു യൂണിറ്റ് വീട്ടിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ബ്രാൻഡുകൾക്കൊക്കെ, അതായത് പുതിയ പുതിയ ചെറിയ സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾക്ക് അവരുടെ ബ്രാൻഡിൽ നമുക്ക് ബോട്ടിലുകൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അതുപോലെ ബോട്ടിലുകൾ, ചെറിയ ചെറിയ പേപ്പർ ഗ്ലാസുകളൊക്കെ ഇല്ലേ, അപ്പോൾ അങ്ങനെയുള്ള പ്രൊഡക്റ്റുകളൊക്കെ നമുക്ക് പ്രിന്റ് ചെയ്ത് അതായത് കമ്പനിയുടെ ബ്രാൻഡിൽ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇനിയിപ്പോൾ സാധാരണ ഒരു ചെറിയ കമ്പനി ആണല്ലോ, അവിടെ അവർക്കൊരു ചെറിയ ഫംഗ്ഷനൊക്കെ നടക്കുമ്പോൾ അവരുടെ ബ്രാൻഡിലുള്ള ഗ്ലാസ്സിൽ കോഫിയൊക്കെ കൊടുത്തു കഴിയുമ്പോൾ അവർക്കതൊരു നല്ല ബ്രാൻഡിങ് ആണ്. അപ്പോൾ ഈ ഒരു ബിസിനസ് ഐഡിയ, ഇതിനൊന്നും കസ്റ്റമേഴ്സ് നിലവിലില്ല, പക്ഷെ നമ്മൾ ഇങ്ങനത്തെ ഐഡിയാസ് പുതിയ സംരംഭകർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവർക്കൊരു ആശയം തോന്നും, ഈ ഒരു ഗ്ലാസ് അടുത്ത് നമ്മുടെ ഒരു ഫംഗ്ഷനിൽ ഈ ഒരു ഗ്ലാസ് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്കത് നല്ലൊരു മൈലേജ് കിട്ടുമല്ലോ, നമ്മുടെ ഒരു ബ്രാൻഡിങ്ങിനെ കുറിച്ച് കൂടുതൽ അവയർനെസ് കിട്ടുമല്ലോ. അപ്പം ഇങ്ങനത്തെ ഐഡിയാസ് ആളുകൾക്ക് തോന്നിക്കുന്ന രീതിയിലുള്ള ഇൻസ്റ്റാഗ്രാം റീൽസ് വീഡിയോസ് നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാൽ ഇതുപോലെയുള്ള പ്രിന്റിംഗ് ബിസിനസ്സുകൾ നിങ്ങൾക്ക് കിട്ടും. അഞ്ചാമത്തെ ബിസിനസ് ഐഡിയ ആണ് ഡയറീസ് പ്രിന്റ് ചെയ്യുക എന്നുള്ളത്. ഇപ്പം നമ്മളിപ്പോൾ ഓരോരോ ഇയർ, ഇപ്പോൾ ഇത് 2024 സ്റ്റാർട്ടിംഗ് ആണ്. അപ്പോൾ ഇതുപോലെ ഒരു വർഷം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ കമ്പനികൾ ഇതുപോലത്തെ ഡയറികൾ തരും. ഇപ്പോൾ ഫെഡറൽ ബാങ്ക് അതുപോലെ തന്നെയുള്ള വലിയ വലിയ സ്ഥാപനങ്ങളൊക്കെ അവിടുത്തെ കസ്റ്റമേഴ്സിന് ഇതുപോലത്തെ ഡയറീസ് ഫ്രീ ആയിട്ട് കൊടുക്കും. അതെന്താണെന്ന് വെച്ചാൽ ഈ ഒരു വർഷം മൊത്തം നമ്മൾ അവർ ഓർക്കാൻ വേണ്ടിയാണ്. അപ്പം നമ്മളുടെ ബിസിനസ് എന്താണെന്ന് വെച്ചാൽ ഇതുപോലത്തെ ഡയറികൾ നമുക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റും. ഇത് വളരെ സിമ്പിളാണ്. നമ്മൾ ഇതുപോലത്തെ സാധാരണ ഡയറികൾ മേടിച്ചിട്ട് ഇതിൽ ഏത് ബ്രാൻഡ് വേണമെങ്കിലും നമുക്ക് പ്രിന്റ് ചെയ്യാം. അപ്പോൾ അതിനൊരു സ്റ്റിക്കർ ഉണ്ട്. ഇപ്പോൾ ബാക്കിൽ വീഡിയോയിൽ കാണിക്കുന്ന പോലെ നമ്മളുടെ ഒരു പ്രിന്റർ ഉപയോഗിച്ചിട്ട് ഇതുപോലത്തെ സ്റ്റിക്കറുകൾ ഉണ്ടാക്കിയിട്ട് ജസ്റ്റ് ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ബ്രാൻഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ അതുപോലെ തന്നെ ജസ്റ്റ് ഇതുണ്ട്, ഇതൊക്കെ സാധാരണ ഡയറിയാണ്, അതിൽ ഇത് സ്റ്റിക്കർ ചെയ്യുന്നതാണ്. അപ്പോൾ അതുപോലെ ഇതൊക്കെ ജസ്റ്റ് കണ്ടറിയാം, ഇതൊക്കെ ഒരു ബ്രാൻഡ് ചെയ്തേക്കുന്നതാണ്. ഇത് നമുക്ക് സാധാരണ ഇങ്ങനെ വൈറ്റ് കവർ മേടിച്ചിട്ട് അതിൻ്റെ പുറത്ത് ഇതുപോലത്തെ സ്റ്റിക്കർ ഒട്ടിച്ച് കഴിഞ്ഞാൽ ബ്രാൻഡ് ചെയ്യാൻ പറ്റും. ഇതും പുതിയ സ്റ്റാർട്ടപ്പ് സംരംഭകർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള, അതുപോലെ തന്നെ ഞാൻ വേറൊരു ഇതോടെ കാണിച്ചു തരാം. ഇപ്പോൾ ഈ ഒരു പ്രിന്റിങ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതിന് കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു മെഷീനറി ആവശ്യമാണ്. അത് ചെയ്ത് കഴിഞ്ഞാൽ ഇതുണ്ട്, ഇതുപോലത്തെ സ്റ്റിക്കറുകളൊക്കെ നിങ്ങൾക്ക് പ്രിന്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതങ്ങനെ കൊടുത്തത് സാധാരണ കാർട്ടണാണ്. ഈ കാർട്ടിൽ നമ്മൾ പ്രിന്റ് ചെയ്ത് ഇതിനെ ബ്രാൻഡാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഒരു ചെറിയ സംരംഭം തുടങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കസ്റ്റമറെ നമുക്ക് കിട്ടിയാൽ അവർക്ക് ആഴ്ചയിൽ ആവശ്യം 500 1000 കാർട്ടൺ ബോക്സുകളായിരിക്കും.
അപ്പൊ ഇതുപോലത്തെ ഒരു 10 കമ്പനീസിനെ നമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ബിസിനസ് വരും. പിന്നെ നമ്മൾ ഇതുപോലത്തെ സ്റ്റാർട്ടപ്പ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ അറിഞ്ഞ് പിന്നെയും പിന്നെയും വരും, ഫ്യൂച്ചറിൽ നമ്മുടെ ബിസിനസ് കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ ഇതൊക്കെ വളരെ കുറഞ്ഞ ഇൻവെസ്റ്റ്മെന്റിൽ വീട്ടിൽ തുടങ്ങി നമുക്ക് കൂടുതൽ ബിസിനസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് ഞാൻ പറഞ്ഞിട്ട് ഈ ഒരു ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് മാർജിൻ കിട്ടത്തില്ല, അല്ലെങ്കിൽ 100 രൂപ 500 രൂപ അങ്ങനത്തെ മാർജിൻസ് അല്ല കിട്ടുന്നത്. കുറച്ച് മാർജിൻസാണ് കിട്ടുന്നെങ്കിലും കൂടുതൽ വോളിയം ബിസിനസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഒരു പ്രിന്റിംഗ് ബിസിനസ്സാണ് സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള 5 ബിസിനസ് ഐഡിയാസ് നിങ്ങൾക്ക് ഒരേപോലെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ സോഷ്യൽ മീഡിയാസിലൂടെ പരസ്യം ചെയ്യണം. ഞങ്ങൾ ഇതുപോലെ ബോട്ടിലിൽ ഞങ്ങൾ പ്രിന്റ് ചെയ്ത് തരും, മഗ്ഗിൽ പ്രിന്റ് ചെയ്ത് തരും, ഇനി നിങ്ങൾക്ക് കപ്പോ അല്ലെങ്കിൽ ഗ്ലാസ് ഇങ്ങനത്തെ ഇതിൽ വേണമെങ്കിൽ പ്രിന്റ് ചെയ്ത് തരും, ഇനി മൊബൈൽ കവേഴ്സ് വേണമെങ്കിൽ പ്രിന്റ് ചെയ്ത് തരും. അപ്പൊ അതുപോലെയുള്ള ബിസിനസ് ഐഡിയാസ് ഒക്കെ നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ ഇൻസ്റ്റഗ്രാമിലോ അല്ലെ മറ്റ് സോഷ്യൽ മീഡിയ പേജസിലോ എപ്പോഴും ഷെയർ ചെയ്യാൻ പറ്റും. അപ്പൊ അതുപോലെ തന്നെ വേറൊരു ബിസിനസ് ഐഡിയ ഉണ്ട്, ടീഷർട്ട് പ്രിന്റിങ്. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ അടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഈ പെർഫ്യൂമിന്റെ ബിസിനസ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അതിന് നമുക്ക് എങ്ങനെയാണ് ലോ കോസ്റ്റ്ലി സിലിണ്ടർ മേടിച്ചിട്ട് പെർഫ്യൂം ഫില്ല് ചെയ്യുന്നത്, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് നല്ല ലാഭകരമായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ബിസിനസ്സാണ് പെർഫ്യൂമിന്റെ. ഓക്കെ, അപ്പോൾ ആ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് അടുത്ത വീഡിയോയിൽ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.